ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൈൻഡ് പിക്സൽ. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിലേ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2019 ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഇൻ ദ ഷാഡോ ഓഫ് ദ മൂൺ എന്ന സിനിമയാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ടൈം ട്രാവൽ മൂവിയാണ് ഈ സിനിമ. നമുക്കിനി നേരെ ഫുൾ മൂവി എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. സിനിമയുടെ ഫസ്റ്റ് സീനിൽ 2024 അമേരിക്കയിലെ ഫിലഡോൽഫിയ എന്ന സിറ്റിയെ കാണിക്കുന്നു. ഒറ്റ മനുഷ്യനെയും അവിടെ കാണുന്നില്ല. കെട്ടിടങ്ങളെല്ലാം വിജനമായിരിക്കുന്നു. ആ സിറ്റി മുഴുവനിലും എന്തോ യുദ്ധം സംഭവിച്ചതുപോലെ തകർന്നു കിടക്കുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് കഥ 1988 വർഷത്തിലേക്ക് വരുന്നു. ഇപ്പോൾ ആദ്യം തന്നെ മൂന്ന് പേരെ കാണിക്കുകയാണ്. ഒരാൾ പിയോണിസ്റ്റ്, മറ്റൊരാൾ ഷെഫ്, മൂന്നാമത്തെയാൾ ബസ് ഡ്രൈവറായ ഒരു ലേഡി. ഇവരെല്ലാവരും വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവരവരുടെ ജോലിയിൽ ബിസിയായിരിക്കുകയാണ്. കുറച്ചുനേരം കഴിഞ്ഞതും മൂന്ന് പേരും ഒരേ സമയത്ത് കണ്ണിലൂടെയും ചെവിയിലൂടെയും വായിലൂടെയും രക്തം വാർന്ന് മരിച്ചു വീഴുന്നു. ഇതിൽ ബസ് ഡ്രൈവറായ ലേഡി ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് മരിച്ചതുകൊണ്ട് ആ ബസ് വലിയൊരു അപകടം ഉണ്ടാക്കുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് സിനിമയുടെ നായകനായ തോമസിനെ കാണിക്കുന്നു. തോമസ് ഒരു പോലീസാണ്. അവൻ ഇപ്പോൾ അവന്റെ ഭാര്യയുടെ കൂടെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ജീവിക്കുന്നത്. ടിവിയിൽ എല്ലാ ന്യൂസിലും ഇപ്പോൾ നടന്ന ആ ബസ് ആക്സിഡന്റ് ആണ് ഹെഡ്ലൈൻ. സമയം രാത്രി 10 മണിയായി. തോമസ് എഴുന്നേറ്റ് ചെന്ന് അവന്റെ ഭാര്യയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഭാര്യയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ കാര്യം വേറൊന്നുമല്ല, അവന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്. 9 മാസം കഴിഞ്ഞു. ഇനി ഏത് സമയത്ത് വേണമെങ്കിലും ഭാര്യയ്ക്ക് പ്രസവ വേദന ഉണ്ടാകാം. അങ്ങനെ അവന്റെ ഭാര്യയുടെ കൂടെ തോമസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു കോൾ വരുന്നു. വിളിച്ചത് അവന്റെ പോലീസ് പാർട്ട്ണറായ മാഡക്സ് ആണ്. കോൾ അറ്റൻഡ് ചെയ്ത തോമസിനോട്, തോമസ്, ഒരു ആക്സിഡന്റ് കേസ് ഒന്ന് കുടുങ്ങിയിട്ടുണ്ട്, നീ താഴേക്ക് വാ, ഞാൻ താഴെയുണ്ട് എന്ന് പറയുന്നു. അത് കേട്ടതും തോമസ് അവന്റെ ഭാര്യയോട് യാത്ര പറഞ്ഞ് ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. തോമസും മാഡോക്സും ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് വന്നു നോക്കുമ്പോൾ അവിടെ ഹോൾട്ട് എന്ന പേരുള്ള ഒരു ഡിറ്റക്റ്റീവ് ഉണ്ട്. ഈ ഡിറ്റക്റ്റീവ് വേറെ ആരുമല്ല, തോമസിന്റെ ഭാര്യയുടെ ചേട്ടൻ, അതായത് തോമസിന്റെ അളിയൻ. തോമസിന് പോലീസ് ജോലിയെക്കാട്ടിലും ഏറ്റവും ഇഷ്ടം ഡിറ്റക്റ്റീവ് ജോലിയാണ്. അതുകൊണ്ട് ഡിറ്റക്റ്റീവ് അളിയൻ കാണുന്നതിന് മുമ്പ് തോമസ് ആ ബസ് ഡ്രൈവറായ ലേഡിയുടെ ഡെഡ് ബോഡി ചെന്ന് പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് തോമസിന് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് മുമ്പേ ചെവിയിലൂടെയും വായിലൂടെയും മൂക്കിലൂടെയും രക്തം വാർന്നാണ് ഈ ലേഡി മരിച്ചിരിക്കുന്നതെന്ന്. കുറച്ചും കൂടി ഡീപ്പായിട്ട് പരിശോധിക്കുമ്പോഴാണ് ബ്ലഡ് മാത്രമല്ല ആ ഡ്രൈവർ ലേഡിയുടെ ബ്രെയിനും ഉരുകി ബ്ലഡിന്റെ കൂടെ പുറത്തു വന്നിരിക്കുന്നു എന്ന കാര്യം തോമസ് മനസ്സിലാക്കുന്നത്. ഇത് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ സംഭവിച്ചതല്ലെന്ന് തോമസ് മനസ്സിലാക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് ആ ഡിറ്റക്റ്റീവ് അളിയൻ വന്നിട്ട് തോമസിന്റെ ഭാര്യയ്ക്ക് സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കുന്നു. അതിനുശേഷം, നിന്നെയാരെ ഇങ്ങോട്ടേക്ക് വിട്ടത്, ഇത് എന്റെ കേസാണ്, സ്പോട്ടിലെ തെളിവുകൾ നശിപ്പിക്കാതെ ഇവിടെ ഒന്ന് പോയിക്കേ എന്ന് പറഞ്ഞ് തോമസിനെ ഇവിടെ ഒന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് തോമസ് ആ ലേഡിയുടെ കഴുത്തിൽ എന്തോ ഒന്ന് ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത് പോലെയുള്ള മൂന്ന് ഹോൾസ് കാണുന്നത്. ഇതിന്റെ അർത്ഥം എന്തെന്ന് ഡിറ്റക്റ്റീവ് അളിയനോട് ചോദിക്കുമ്പോൾ, ഇത് ചിലപ്പോൾ ആ ലേഡിയുടെ ബെർത്ത് മാർക്കായിരിക്കാമെന്ന് അളിയൻ പറയുന്നു. ഇവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വേറൊരു പോലീസ് വന്ന്, സർ, ഇതുപോലെ 2 മരണം കൂടി സംഭവിച്ചിട്ടുണ്ട് എന്ന് അവരോട് പറയുന്നു. ഇത് കേട്ടതും തോമസ്, ഡിറ്റക്റ്റീവ് അളിയൻ, പിന്നെ തോമസിന്റെ പാർട്ട്ണറായ മാഡക്സ് എന്നിവരെല്ലാവരും ആ ക്രൈം സ്പോട്ടിലേക്ക് പോവുകയാണ്. ആ ഡെഡ് ബോഡി പരിശോധിക്കുമ്പോഴും സെയിം പാറ്റേണിലാണ് അവർ മരിച്ചിരിക്കുന്നത്. ഡ്രൈവർ ലേഡിയുടെ കഴുത്തിൽ കണ്ടതുപോലെ മൂന്ന് ഹോൾസ് ഇവരുടെ കഴുത്തിലും ഉണ്ട്. ഇതിലെന്തോ ഒരു നിഗൂഢതയുണ്ടെന്നുള്ള കാര്യം തോമസ് മനസ്സിലാക്കുന്നു. ഇതൊക്കെ കണ്ടുപിടിച്ചു പറയുന്നത് തോമസ് ആണെങ്കിലും മീഡിയയുടെ മുൻപിൽ ഇതൊക്കെ പറഞ്ഞ് ഹീറോ ആകുന്നത് ഡിറ്റക്റ്റീവ് അളിയനാണ്. ക്രൈം സ്പോട്ടിൽ നിന്നും ഇറങ്ങി തോമസും അവന്റെ പാർട്ട്ണറും നേരെ പോകുന്നത് ഈ മൂന്ന് ഡെഡ് ബോഡീസിനെയും പരിശോധിച്ച ഡോക്ടറിന്റെ അടുത്തേക്കാണ്. അവിടെ എത്തി ഡോക്ടറിനോട് വിക്ടിമിന്റെ മരണകാരണം അന്വേഷിക്കുമ്പോൾ ഡോക്ടർ ഇവരോട് പറയുന്നില്ല, ഞാൻ ഡിറ്റക്റ്റീവിനോടെ പറയത്തുള്ളൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. തോമസിനാണെങ്കിൽ ഈ കേസിനോട് ഇൻട്രസ്റ്റ് വന്നതുകൊണ്ട് ആ ഡോക്ടറിനോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നു. അവസാനം സഹി കെട്ട് ഡോക്ടർ, ആ മൂന്ന് വിക്ടിമിനും പൊതുവായി ഉണ്ടായിരുന്നത് ബ്രെയിനിൽ രക്തസ്രാവം വന്നിട്ടാണ് അവർ മരിച്ചിരിക്കുന്നത്. മാത്രമല്ല അവരുടെ കഴുത്തിൽ മൂന്ന് ഹോൾസ് ഉണ്ടായിരുന്നു. ഈ മൂന്ന് ഹോൾസ് അവരുടെ കഴുത്തിൽ ആരോ പോയിസൺ ഇഞ്ചക്ട് ചെയ്തതിന്റെ പാടാണ്. പക്ഷേ ഇവിടെ ഞങ്ങളെ കുഴപ്പിക്കുന്ന ഒരു കാര്യം, ആ പോയിസൺ ഏതാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തിന്, ഈ ലോകത്തിൽ തന്നെ അങ്ങനെ ഒരു പോയിസൺ ആരും ഉണ്ടാക്കി കാണില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് പോകുന്നു. തോമസും പാർട്ട്ണറും ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി ഒരു റെസ്റ്റോറന്റിലേക്ക് കഴിക്കാൻ പോവുകയാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും തോമസ് ആ കേസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് ഒരു ലേഡി ബ്രേസ്ലെറ്റ് വിൽക്കുന്നത് തോമസ് കാണുന്നു. ആ ലേഡിയുടെ കയ്യിൽ നിന്നും തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ബ്രേസ്ലെറ്റ് വാങ്ങി വയ്ക്കുകയാണ്. അതിനുശേഷം രണ്ടുപേരും കാറിൽ കയറിയിരിക്കുമ്പോൾ വോക്കി ടോക്കിയിൽ അവർക്കൊരു അറിയിപ്പ് കിട്ടുന്നു. ആരോ ഒരാൾ ഡാൻസറായ ഒരു ലേഡിയെ കഴുത്തിൽ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു, ആ ലേഡിക്ക് വലിയ അപകടമൊന്നുമില്ലാതെ പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് കേട്ട് ടോം ഒന്ന് ഷോക്കാകുന്നു. എന്നിട്ട് തിരിച്ചവരോട് ആ ലേഡിയുടെ കഴുത്തിൽ മൂന്ന് പഞ്ച് മാർക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് പരിശോധിച്ചിട്ട് ആ ഉണ്ട് എന്ന് തോമസിനോട് പറയുകയാണ്. അത് കേട്ടതും തോമസും പാർട്ട്ണറും നേരെ അവിടേക്ക് പോവുകയാണ്. സംഭവം നടന്നിരിക്കുന്നത് ഒരു പബിലാണ്. ആ പബിലെ ഡാൻസറിനെയാണ് ആരോ ഒരാൾ കൊല്ലാൻ ശ്രമിച്ചത്. തോമസ് അവിടെ എത്തി ആ ഡാൻസറിനോട് അവളുടെ കഴുത്ത് കാണിക്കാൻ പറയുന്നു. അവളുടെ കഴുത്തിൽ നേരത്തെ കണ്ട മൂന്ന് ഡെഡ് ബോഡീസിലും ഉണ്ടായിരുന്നത് പോലെ പഞ്ച് മാർക്സ് ഉണ്ട്. അത് കണ്ടതും തോമസ്, ശരി മാഡം, നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ച ആ ആളുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. അതിന് ആ ഡാൻസർ, അതൊരു പെണ്ണായിരുന്നു, ആഫ്രിക്കൻ അമേരിക്കൻ ഗേൾ. അവൾ ബ്ലൂ കളർ കോട്ട് ധരിച്ചിരുന്നു. മാത്രമല്ല അവളുടെ ഇടത്തെ കയ്യിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു
എന്ന കാര്യങ്ങളൊക്കെ ആ ലേഡി തോമസിനോട് പറയുന്നു. അപ്പോഴേക്കും അവിടേക്ക് ഡിറ്റക്റ്റീവ് അളിയൻ വരികയാണ്. അളിയൻ തോമസിനെ കണ്ടതും, നീ എന്താ ഇവിടെ ചെയ്യുന്നത്, ഇതെന്റെ കേസാണ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, മാറി നിൽക്ക് മാറി നിൽക്ക് എന്ന് പറഞ്ഞ് ആ ഡാൻസർ ലേഡിയെ വീണ്ടും ആദ്യം മുതൽ ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ ആ ലേഡി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുമ്പ് കണ്ടതുപോലെ കണ്ണിലൂടെയും ചെവിയിലൂടെയും വായിലൂടെയൊക്കെ ബ്ലഡ് വന്ന് അവിടെ മരിച്ചു വീഴുകയാണ്. ഇപ്പോഴാണ് ഈ കേസിന്റെ സീരിയസ്നെസ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. അടുത്ത നിമിഷം തന്നെ ഈ പബിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന എല്ലാ ആഫ്രിക്കൻ അമേരിക്കൻ പെണ്ണുങ്ങളെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവർക്ക് ഡാൻസർ ലേഡി പറഞ്ഞതനുസരിച്ച് കില്ലറിനെ കുറിച്ചുള്ള ഏകദേശം ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അതായത് കില്ലർ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ഗേൾ ആണ്, അവൾ നീലക്കോട്ടാണ് ധരിച്ചിരിക്കുന്നത്, അവളുടെ ഇടത്തെ കയ്യിൽ ഒരു മുറിവുണ്ട്. ഇതൊക്കെ വെച്ച് അറസ്റ്റ് ചെയ്ത ആഫ്രിക്കൻ അമേരിക്കൻ ഗേൾസിൽ ആരെങ്കിലും മാച്ച് ആകുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. പക്ഷേ അവരുടെ കൂട്ടത്തിൽ ആ കില്ലർ ഇല്ല. തോമസും പാർട്ട്ണറും ആണെങ്കിൽ കാറും എടുത്ത് സിറ്റിയിലൂടെ റൌണ്ട്സിന് ഇറങ്ങുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നീലക്കോട്ടിട്ട് പോകുന്ന ഒരാളെ തോമസ് കാണുന്നു. അത് ആ കില്ലറാണെന്ന് വിചാരിച്ച് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ ആ നീലക്കോട്ടിട്ടിരിക്കുന്നത് ഒരാളാണ്. ഛേ, ഇപ്പൊ നാണം കെട്ടണേ എന്ന് വിചാരിച്ചിട്ട് കാർ സ്റ്റാർട്ട് ചെയ്ത് മുൻപിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഇപ്പോൾ കാറിന്റെ മുൻപിൽ ഒരു പെണ്ണ് വന്ന് ചാടുകയാണ്. ആ ഡാൻസർ ലേഡി പറഞ്ഞ എല്ലാ അടയാളങ്ങളും ഈ പെണ്ണുമായി മാച്ച് ആകുന്നുണ്ട്. ഇവൾ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ഗേൾ ആണ്, ഇടത്തെ കയ്യിൽ മുറിവുണ്ട്, മാത്രമല്ല നീലക്കോട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഇത് കണ്ടതും തോമസ് അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അവളും പോലീസിനെ കണ്ടതും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. തോമസ് അവളെ കുറെ ദൂരം ഒഴിച്ചെങ്കിലും അവൾ അപ്രത്യക്ഷമാവുകയാണ്. അവിടെ നോക്കുമ്പോൾ അണ്ടർഗ്രൗണ്ട് സബ്വേയിലേക്കുള്ള ഒരു ഡോർ മാത്രം തുറന്നു കിടപ്പുണ്ട്. അവൾ സബ്വേയിലായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കി തോമസ് അതിലൂടെ താഴേക്ക് ഇറങ്ങുന്നു. തോമസ് താഴേക്ക് ഇറങ്ങിയതും അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കിട്ടുകയാണ്. ആ കില്ലർ ഓടിപ്പോയ സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണതാണെന്ന് തോന്നുന്നു. തോമസ് അതിലുള്ള ഒരു സ്വിച്ച് അമർത്തിയതും 3 പിൻ പുറത്തേക്ക് വരികയാണ്. ഇതും കൂടെ കണ്ടപ്പോൾ ഇവൾ തന്നെയാണ് കില്ലർ എന്ന് തോമസ് ഉറപ്പിക്കുന്നു. തോമസ് ആ കില്ലറിനെ സബ്വേയിൽ അന്വേഷിച്ച് നടക്കുകയാണ്. ഇതേ സമയം പാർട്ട്ണർ സബ്വേ സ്റ്റേഷനിലൂടെ താഴേക്ക് ഇറങ്ങുന്നു. അവിടെ ആ കില്ലറുണ്ട്. പാർട്ട്ണർ അവളെ പിടിക്കാനായി ഒരുങ്ങുമ്പോൾ പാർട്ട്ണറിന്റെ കാലൊടിച്ചിട്ട് കില്ലർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പാർട്ട്ണറിന്റെ ശബ്ദം കേട്ടിട്ട് തോമസും അവിടേക്ക് ഓടി വരികയാണ്. പാർട്ട്ണർ, എനിക്കൊന്നുമില്ല, നീ പോയി അവളെ പിടിക്ക് എന്ന് പറഞ്ഞ് തോമസിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നു. തോമസും ആ കില്ലറിനെ പിന്തുടർന്ന് ഒരു സ്ഥലത്ത് വെച്ച് ഗൺ പോയിന്റിൽ പിടികൂടുന്നു. ഇനി ആ കില്ലറിന് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. ആ കില്ലർ നേരെ ടോമിനെ നേരെ തിരിഞ്ഞിട്ട് ഹായ് തോമസ് എന്ന് പേര് ജോലി വിളിക്കുന്നു. ഇവൾക്ക് എങ്ങനെ തന്റെ പേര് അറിയാമെന്ന് തോമസിന് ഒന്നും മനസ്സിലാകുന്നില്ല. തോമസ്, നിങ്ങളുടെ പാർട്ട്ണറിന്റെ കാലൊടിഞ്ഞതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾക്ക് മകൾ ജനിച്ചതിന് അഭിനന്ദനങ്ങൾ. പക്ഷേ നിങ്ങളുടെ ഭാര്യയെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നതെന്ന് ആ കില്ലർ പറയുന്നു. ഇതൊക്കെ കേട്ട് ഇവൾ എന്തൊക്കെയായി പറയുന്നതെന്ന് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ് തോമസ്. പെട്ടെന്ന് ആ കില്ലർ തോമസിനെ അടിച്ച് താഴേക്കിട്ടിട്ട് അവന്റെ കയ്യിലുള്ള വിലങ്ങെടുത്ത് തോമസിനെ അവിടെ ഒരു സ്ഥലത്ത് പൂട്ടിയിടുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ്. പക്ഷേ എന്തോ ഒരു ആവേശത്തിൽ ടോം തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഇഞ്ചക്ഷൻ എടുത്ത് കില്ലറിന്റെ കാലിൽ ഇഞ്ചക്ട് ചെയ്യുകയാണ്. കില്ലർ ആണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ബാക്കിലോട്ട് നീങ്ങുമ്പോൾ താഴെ വീണ് ട്രെയിൻ കയറി ചമ്മന്തിയാകുന്നു. ഇതൊന്നും തോമസ് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, എന്തോ ഒരു ആവേശത്തിൽ ചെയ്തു പോയതാണ്. തോമസ് എന്തോ ഒരു കുറ്റബോധത്തോടെ സബ്വേയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. സബ്വേയ്ക്കകത്ത് പോലീസ് ചിന്നാഭിന്നമായ ആ കില്ലറിന്റെ ശരീരത്തെ ഒരു കവറിലെടുത്തിടുന്നു. പുറത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന തോമസിന്റെ അടുത്തേക്ക് ഒരു പോലീസ് ഓടി വന്ന് നിന്റെ ഭാര്യയ്ക്ക് പ്രസവ വേദന വന്നു, അവളിപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്ന് പറയുന്നു. അത് കേട്ടതും തോമസ് ആ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിലെത്തി നോക്കുമ്പോൾ അവിടെ വേറൊരു പോലീസുകാരൻ തോമസിനെ കാത്തു നിൽക്കുന്നു. തോമസ്, ഞങ്ങൾ ആ കില്ലറിനെ പരിശോധിച്ചതിൽ അവൾക്ക് ഐഡി ഇല്ല, അവളുടെ ഫിംഗർ പ്രിന്റ് ആണെങ്കിൽ ഗവൺമെന്റ് ഡേറ്റാബേസുമായി മാച്ച് ആകുന്നുമില്ല, അവളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു കൂട്ടം താക്കോലാണ്. ഇത് കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞ് ആ താക്കോൽ എടുത്ത് തോമസിന്റെ കയ്യിൽ കൊടുക്കുന്നു. തോമസ് അത് വാങ്ങി നോക്കിയിട്ട് ആ പോലീസ് ഓഫീസറിന്റെ അടുത്ത് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ആ പോലീസ് ഇപ്പോഴും തോമസിനെ വിടുന്നില്ല. തോമസ്, നിന്റെ റിവോൾവർ ഒന്ന് തരാമോ എന്ന് ചോദിച്ചതും തോമസ് ആ റിവോൾവർ എടുത്തു കൊടുക്കുന്നു. അതിൽ എല്ലാ ബുള്ളറ്റ്സും ഉണ്ട്. അത് കണ്ടതും ആ പോലീസ് ഓഫീസർ, നീ ആ കില്ലറിനെ ഷൂട്ട് ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുന്നു. അതിന് തോമസ് ഇല്ല എന്നാണ് മറുപടി പറയുന്നത്. നീ പറഞ്ഞത് ശരിയാണ്, കാരണം നിന്റെ റിവോൾവറിൽ എല്ലാ ബുള്ളറ്റും ഉണ്ട്. പക്ഷേ ഞങ്ങൾ ആ കില്ലറിനെ പരിശോധിച്ചതിൽ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബുള്ളറ്റ് ഒരു പോലീസ് റിവോൾവറിൽ ഉണ്ടായിരുന്ന ബുള്ളറ്റ് ആണ് എന്ന് ആ പോലീസ് ഓഫീസർ പറയുന്നു. പക്ഷേ ഇതൊന്നും തോമസിന്റെ ചെവിയിൽ കേറുന്നില്ല, കാരണം അവന്റെ ഭാര്യ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അവൻ ഓടി ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വന്ന് അവന്റെ ഭാര്യയ്ക്ക് ധൈര്യം കൊടുക്കുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അവൾ അൺകോൺഷ്യസ് ആകുകയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ എല്ലാവരും തോമസിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും പുറത്താക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർ തോമസിന് ജനിച്ച കുഞ്ഞിനെയും എടുത്തുകൊണ്ട് തോമസിന്റെ അടുത്തേക്ക് വരികയാണ്. അവന് ജനിച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും തോമസിന്റെ ഭാര്യ ആ ഓപ്പറേഷനിൽ തന്നെ മരിച്ചു പോയിരുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഏകദേശം 9 വർഷം, അതായത് 1997 കാര്യങ്ങൾ കാണിക്കുന്നു. ഇന്ന് തോമസിന്റെ മകളായ എമിയുടെ 9-ാമത്തെ ബർത്ത്ഡേ ആണ്. ഇതേ ദിവസം തന്നെയാണ് തോമസിന്റെ ഭാര്യ മരിച്ചത്. അതേസമയം ന്യൂസിൽ ആ കില്ലറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ആ കില്ലറും ഇതേ ദിവസം തന്നെയാണ് മരിച്ചത്. ന്യൂസിൽ തോമസിനെ വലിച്ചു കീറുകയാണ്. കാരണം കയ്യിൽ ആയുധമില്ലാതിരുന്ന ആ കില്ലറിനെ എന്തിന് തോമസ് കൊന്നു എന്നതാണ് പ്രശ്നം. മാത്രമല്ല ആ കില്ലർ ഒരു കറുത്ത വർഗ്ഗക്കാരിയാണ്. വെളുത്ത വർഗ്ഗക്കാരനായ തോമസിന് കറുത്ത വർഗ്ഗക്കാരിയായ ആ കില്ലറിനെ എങ്ങനെ കൊല്ലാമെന്ന് പറഞ്ഞ് ന്യൂസ് ഇത് വേറൊരു രീതിയിലേക്ക് വളച്ചൊടിച്ചു കൊണ്ടുപോകുന്നു.
തോമസിന് ഇപ്പോഴും ആ കില്ലറും തന്റെ ഭാര്യയും മരിച്ചതിന്റെ സങ്കടം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് തന്റെ മകൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യുകയാണ്. അന്ന് അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ചിരുന്ന ആ ബ്രേസ്ലെറ്റ് ഇന്ന് ടോം അവന്റെ മകൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഓരോ ബർത്ത്ഡേ വരുമ്പോഴും യമിക്ക് ഓരോ ബട്ടർഫ്ലൈയുടെ ഡോളർ കൊണ്ടുവന്ന് കൊടുക്കും. ഇതെന്തിനാണെന്ന് വെച്ചാൽ യമി ആ ബ്രേസ്ലെറ്റിൽ കോർത്തിടണം. ഇതെല്ലാം ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. യമിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്നേ ദിവസം മുഴുവനും യമിയുടെ കൂടെ ചെലവഴിക്കാമെന്നാണ് തോമസ് പറഞ്ഞിരിക്കുന്നത്. തോമസ് യമിയെയും കൂട്ടി ഒരു ഫ്ലവർ ഷോപ്പിലേക്ക് പോകുന്നു. ഫ്ലവർ ഷോപ്പിന് പുറത്ത് ഒരു കറുത്ത വർഗ്ഗക്കാരിയോട് പോലീസ് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഒരു സമരം തന്നെ നടക്കുന്നു. അതൊന്നും കാര്യമാക്കാതെ ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് തോമസ് യമിയെ അവളുടെ അമ്മയുടെ കല്ലറയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവിടെ എത്തി നോക്കുമ്പോൾ കല്ലറയിൽ നേരത്തെ തന്നെ ആരോ പൂ വെച്ചിട്ടുണ്ട്. ഇത് ആരായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവുക എന്ന് തോമസിന് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി കാറിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ തോമസിന് ഒരു ഫോൺ കോൾ വരികയാണ്. ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തതും തോമസ് ഞെട്ടുകയാണ്. കാരണം 9 വർഷത്തിന് സംഭവിച്ചതുപോലെ വീണ്ടും ഒരു മർഡർ നടന്നിരിക്കുന്നു. അതറിഞ്ഞതും മകളുടെ ബർത്ത്ഡേ ആണെന്ന് പോലും നോക്കാതെ മകളെയും കൂട്ടി തോമസ് നേരെ ക്രൈം സ്പോട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തി നോക്കുമ്പോൾ സെയിം പാറ്റേൺ ആണ്. കണ്ണിലൂടെയും മൂക്കിലൂടെയും ചെവിയിലൂടെയും ബ്രെയിൻ ഉരുകി പുറത്തു വന്നാണ് മരിച്ചിരിക്കുന്നത്. മാത്രമല്ല മരിച്ചിടക്കുന്ന വ്യക്തിയുടെ കഴുത്തിന് പിന്നിൽ 3 പഞ്ച് മാർക്സ് ഉണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തോമസിന് മനസ്സിലാകുന്നില്ല. കാരണം 9 വർഷങ്ങൾക്ക് മുമ്പ് ആ കില്ലർ തന്റെ മുൻപിൽ വെച്ച് മരിക്കുന്നത് തോമസ് കണ്ടതാണ്. ഇപ്പോൾ പോലീസ് ടീം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അത് ഏതോ ഒരു കോപ്പി കാറ്റ് ചെയ്തതായിരിക്കും എന്നാണ്. ഇവരവിടുത്തെ CCTV പരിശോധിക്കുമ്പോഴാണ് ഇവർക്ക് അടുത്ത ട്വിസ്റ്റ്. 9 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ അതേ ഡ്രസ് കോഡ്, അതേ ഉയരമുള്ള ഒരു പെണ്ണ് അകത്തേക്ക് നടന്നു വരുന്നത് തോമസ് കാണുന്നു. അവളുടെ ഇടത്തെ കയ്യിലും പരിക്കുണ്ട്. അവളുടെ മുഖം വ്യക്തമാകാത്തത് കൊണ്ട് തോമസിന് ഇത് ആ കില്ലർ തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ കഴിയുന്നില്ല. തോമസ് തിരിച്ച് ഓഫീസിലേക്ക് വന്ന് 9 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആ കില്ലറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു നോക്കുന്നു. അപ്പോഴാണ് ആ കില്ലറുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ താക്കോൽ കൂട്ടം തോമസ് കാണുന്നത്. ആ താക്കോൽ കൂട്ടം എടുത്ത് അവിടെയുള്ള ഒരു ലേഡി ഓഫീസറിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്ക് എന്ന് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ന്യൂസ് ചാനൽസ് എല്ലാവരും വീണ്ടും തോമസിനെ കുറ്റപ്പെടുത്തുകയാണ്. കാരണം ഇന്ന് ആ കില്ലർ വീണ്ടും വന്ന് കൊലപാതകം നടത്തണമെങ്കിൽ അന്ന് തോമസ് കൊന്നത് ഏതോ ഒരു നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കുറ്റം ചുമത്തുന്നത്. തോമസ് ആകെ ടെൻഷനിലിരിക്കുകയാണ്. ഇതേ സമയം ആ സിറ്റിയിൽ സെയിം പാറ്റേണിൽ 1-2 പേർ വീണ്ടും കൊല്ലപ്പെടുന്നു. കേസ് ഇപ്പോൾ എവിടെ നിന്ന് ആരംഭിക്കണം, എങ്ങനെ അവളെ പിടിക്കണമെന്ന് തോമസിന് മനസ്സിലാകുന്നില്ല. തോമസ് ഇപ്പോഴാണ് ആ CCTVയിൽ കണ്ട ദൃശ്യങ്ങൾ ഓർക്കുന്നത്. സത്യത്തിൽ പോലീസ് ന്യൂസിനോട് കില്ലർ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ഗേൾ ആണ്, അവൾക്ക് ഏകദേശം ഇത്ര വയസ്സുണ്ടാകും എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവളുടെ കയ്യിൽ മുറിവുണ്ടായിരുന്ന കാര്യം പോലീസ് ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെയിരിക്കെ കോപ്പി കാറ്റായിട്ട് വന്ന ഈ കില്ലറിന്റെ കയ്യിൽ എങ്ങനെ ആ മുറിവ് വന്നു, ഇതൊക്കെ കൂട്ടിവായിച്ച് ഇത് ആ ഒറിജിനൽ കില്ലർ തന്നെയാണെന്ന് തോമസ് അവന്റെ പാർട്ട്ണറിനോട് പറയുന്നു. പാർട്ട്ണറിനും ഒന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോഴാണ് അവിടേക്ക് ഒരു ലേഡി പോലീസ് ഓഫീസർ വരുന്നത്. ഈ ലേഡി പോലീസ് ഓഫീസറിന്റെ കയ്യിലാണ് ആ താക്കോൽ കൂട്ടം അന്വേഷിക്കാൻ കൊടുത്തിരുന്നത്. ഈ താക്കോൽ കൂട്ടം എയ്റോപ്ലെയിന്റെ പാർട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയുടേതാണെന്ന് ആ ലേഡി പോലീസ് ഓഫീസർ അവരോട് പറയുന്നു. ഇന്നത്തെ ദിവസം മുഴുവനും ഈ കേസിന്റെ പിന്നിൽ നടന്നതുകൊണ്ട് തോമസിന് അവന്റെ മകളുടെ കൂടെ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവന്റെ മകളും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. തോമസ് അവന്റെ മകളോട് സംസാരിച്ചിട്ട് ആ എയ്റോപ്ലെയിന്റെ പാർട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയതും അവിടെ തോമസിനെ കാണാൻ ഒരാൾ കാത്തിരിപ്പുണ്ട്. ഇയാൾ ഒരു ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്, പേര് ഡോക്ടർ നവീൻ. നവീൻ തോമസിനോട് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളും എന്റെ റിസർച്ചുമായി എന്തോ ഒരു ബന്ധമുണ്ട്. ആ കില്ലർ കൊലപാതകങ്ങൾ നടത്തുന്നത് 9 വർഷം ഇടവിട്ടാണ്. നിങ്ങൾ സൂപ്പർ മൂൺ, ബ്ലഡ് മൂൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് 9 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് ചന്ദ്രൻ ഒരു നിശ്ചിത പോയിന്റിൽ എത്തുമ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റിയിൽ ചേഞ്ചസ് വരും. ആ സമയത്ത് നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കും എന്ന് ആ ഡോക്ടർ തോമസിനോട് പറയുന്നു. ഇതൊക്കെ കേട്ടുനിന്ന തോമസ് നവീൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാതെ അവിടെ നിന്ന് എയ്റോപ്ലെയിൻ പാർട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ആ ഫാക്ടറിയിലേക്ക് പോവുകയാണ്. അവിടെ എത്തി നോക്കുമ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും അകത്തേക്ക് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് തോമസ് ഗേറ്റ് ചാടി അകത്തേക്ക് പോകുന്നു. പാർട്ട്ണറിനാണെങ്കിൽ അന്നൊടിഞ്ഞ കാല് ഇതുവരെയും ശരിയായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നോളാമെന്ന് പാർട്ട്ണറും പറയുന്നു. ആ ഫാക്ടറിയുടെ അകത്ത് ചെന്ന് നോക്കുമ്പോൾ അകത്തൊരു വ്യക്തിയുണ്ട്. അവനോട് തോമസ് നീ ഈ പെണ്ണിനെ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ആ കില്ലറിന്റെ ഫോട്ടോ എടുത്ത് നീട്ടുന്നു. ആ ചോദ്യത്തിന് ആ വ്യക്തി കണ്ടു എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. ആ വ്യക്തിയുടെ മുഖത്തെ ഭയം കണ്ടതും തോമസ് അവൾ ഇവിടെ തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും കൺഫേം ചെയ്യേണ്ടതിന് സർ എന്റെ നമ്പർ എഴുതി തരാം എന്ന് പറഞ്ഞ് ഒരു പേപ്പർ എടുത്ത് നീട്ടുകയാണ്. യഥാർത്ഥത്തിൽ ആ പേപ്പറിൽ നമ്പറല്ല, അവളിവിടെ ഉണ്ടെങ്കിൽ നിന്റെ തലയിൽ കൈവയ്യ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് വായിച്ചതിന് ശേഷം ആ വ്യക്തി തലയിൽ കൈവയ്ക്കുകയാണ്. ഇപ്പോൾ തോമസിന് ആ കില്ലർ ഇവിടെയുണ്ട് എന്ന് കൺഫേം ആയി. ഇനി അവൾ എവിടെയുണ്ടെന്ന് അറിയണം. അതിനുവേണ്ടി സർ എനിക്ക് അടുത്തതായി ഇവിടുന്ന് ഈ അഡ്രസ്സിലേക്ക് പോകണം, അവിടേക്കുള്ള വഴി എനിക്ക് ഈ പേപ്പറിൽ ഒന്ന് വരച്ചു തരാമോ എന്ന് പറഞ്ഞ് ഒരു പേപ്പറും പേനയും കൊടുക്കുന്നു. അതിന് ആ വ്യക്തി കില്ലർ ഒളിച്ചിരിക്കുന്ന ആ ഡയറക്ഷൻ വരച്ച് കാണിക്കുകയാണ്. തോമസ് അവന്റെ ഗൺ എടുക്കാൻ ഒരുങ്ങിയതും ആ കില്ലർ അവിടേക്ക് വന്ന് തോമസിനെ ഗൺ പോയിന്റിൽ നിർത്തി അവിടെയുള്ള ഒരു ചെയറിൽ കെട്ടിയിടുന്നു. തോമസിന്റെ കൈ കെട്ടുന്നതിന് മുൻപ് അവൻ പുറത്തു നിൽക്കുന്ന അവന്റെ പാർട്ട്ണറിന് കോൾ ചെയ്യുകയാണ്. ഇപ്പോൾ അകത്ത് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം പാർട്ട്ണറിന് കേൾക്കാം. തോമസ് ആ കില്ലറിന്റെ മുഖത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് കോപ്പി കാറ്റ് ഒന്നുമല്ല. 9 വർഷത്തിന്
വർഷത്തിന് മുമ്പ് കണ്ട അതേ കില്ലർ തന്നെയാണ്. പക്ഷേ 9 വർഷം കഴിഞ്ഞിട്ടും ഈ കില്ലർ അതേ ചെറുപ്പമാണ്. ആ ഫാക്ടറിയിലുള്ള വ്യക്തി കില്ലർ തിരിഞ്ഞ സമയം കൊണ്ട് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ കില്ലർ ഗണ്ണും തട്ടിപ്പറിച്ച് ആ വ്യക്തിയെ അടിച്ച് താഴേക്കിടുന്നു. അതേസമയം അവിടേക്ക് പോലീസ് വരുന്ന ശബ്ദം കേൾക്കുകയാണ്. പുറത്തു നിൽക്കുന്ന പാർട്ട്ണറാണ് പോലീസിനെ ഇൻഫോം ചെയ്തത്. ഇപ്പോൾ ഈ കില്ലറിനെ രക്ഷപ്പെടണമെങ്കിൽ സേഫ്റ്റിക്ക് തോമസും കൂടെ വരണം. തോമസിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനായി ശ്രമിക്കുമ്പോൾ തോമസിന്റെ പാർട്ട്ണർ അവിടേക്ക് കയറി വരികയാണ്. എന്തോ ഒരു ആവേശത്തിൽ കില്ലർ തോമസിന്റെ പാർട്ട്ണറിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അതിനുശേഷം തോമസിനെ അടിച്ച് ബോധം കെടുത്തി ആ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയിനിൽ കയറ്റി തോമസിനെ ആ കില്ലർ എവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പോകുന്ന വഴിക്ക് ആ കില്ലർ തോമസിനോട്, നീ ഇനിയും എന്റെ പിന്നാലെ വരരുത്, ഞാൻ ആളുകളുടെ ജീവൻ രക്ഷിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നു. എന്റെ പാർട്ട്ണറിനെ കൊന്നതും അതിനുവേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, അത് യാദൃശ്ചികമായി സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞ് കില്ലർ തോമസിനോട് മാപ്പ് ചോദിക്കുന്നു. തോമസ് അവളോട്, നീ എങ്ങനെ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഓരോ 9 വർഷവും ചന്ദ്രൻ ഒരു നിശ്ചിത പോയിന്റിൽ എത്തുമ്പോൾ ഞാൻ വീണ്ടും വരുമെന്ന് അവൾ തോമസിനോട് പറയുന്നു. ഇത് തന്നെയാണ് ഇന്ത്യൻ സയന്റിസ്റ്റ് ആയ നവീൻ തോമസിനോട് പറഞ്ഞത്. പക്ഷേ അന്ന് അവൻ വിശ്വസിച്ചില്ല. ഒരു കടലിന്റെ മുകളിൽ എത്തിയതും തോമസിനെ ആ കില്ലർ കടലിലേക്ക് തള്ളിയിടുന്നു. തോമസ് അവിടെ നിന്ന് നീന്തി പടച്ച് കരയിലേക്ക് വരികയാണ്. കരയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ആ ഫ്ലെയിം ക്രാഷായി കിടപ്പുണ്ട്. പക്ഷേ ആ കില്ലറിനെ അവിടെ എങ്ങും കാണുന്നില്ല. ഇപ്പോൾ ഡിറ്റക്റ്റീവ് വളിയന്റെ ടീമും അവിടെ എത്തിയിരിക്കുകയാണ്. ആ കില്ലർ എവിടെ പോയി എന്ന് തോമസിനോട് ചോദിക്കുമ്പോൾ അവൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചുപോയി, അവൾ ഫ്യൂച്ചറിൽ നിന്നുള്ളവളാണെന്ന് തോമസ് ഡിറ്റക്റ്റീവിനോട് പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് കഥ വീണ്ടും 9 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2006 നടക്കുന്നത് പോലെ കാണിക്കുന്നു. ഇവിടെ തോമസ് ഒരു ശവപ്പെട്ടി മാന്തി പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശവപ്പെട്ടി തുറന്നു നോക്കുമ്പോൾ അവിടെ മരിച്ചയാളുടെ അസ്ഥി മാത്രമേ ഉള്ളൂ. ആ അസ്ഥിയുടെ കഴുത്തിന്റെ ഭാഗത്ത് 3 ഹോൾസ് ഉണ്ട്. സത്യത്തിൽ 1997 അങ്ങനെ സംഭവിച്ചതിന് ശേഷം തോമസ് ഈ കേസുമായി ഭയങ്കരമായി അഡിക്റ്റ് ആയിരിക്കുകയാണ്. എങ്ങനെയും ഈ കേസിനെ തീർത്തിട്ടേ പിന്മാറത്തുള്ളൂ എന്ന മട്ടിലാണ് പുള്ളി. ഫുൾ ടൈമും ഈ കേസിന്റെ പിന്നാലെ നടക്കുന്നത് കൊണ്ട് അവന്റെ മകളോട് കൂടെ സമയം ചെലവഴിക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല. അവന്റെ മകളെ ഡിറ്റക്റ്റീവ് വളിയന്റെ അടുത്ത് നോക്കാൻ ഏൽപ്പിച്ചിട്ട് തോമസ് 24 മണിക്കൂറും ഈ കേസിന്റെ പിന്നാലെയാണ്. വീട്ടിലേക്ക് പോലും പോക്കില്ല, കാറിലാണ് കിടന്നുറങ്ങാറ്. അടുത്ത സീനിൽ തോമസ് ഇപ്പോൾ കുഴിച്ചെടുത്ത ആ ശവപ്പെട്ടിയിൽ ഉണ്ടായിരുന്ന ആളുടെ വൈഫിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ എത്തി, ഞാൻ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ചോദിച്ചറിയാൻ വന്നതാണ് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുന്നു. ആ ഭാര്യയാണെങ്കിൽ മരിച്ചുപോയ തന്റെ ഭർത്താവിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും തോമസിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു. തോമസ് ആ ഡീറ്റെയിൽസ് നോക്കുന്നതിനിടയ്ക്ക് ഒരു ഫോട്ടോയിൽ മരിച്ചുപോയ ആളും പിന്നെ അയാളുടെ കൂടെ വേറൊരു പെണ്ണു നിൽക്കുന്നത് കാണുന്നു. ഇതാരാണെന്ന് ഭാര്യയോട് ചോദിക്കുമ്പോൾ, അത് അങ്ങേരുടെ എക്സ് വൈഫാണ്, ഇവർക്ക് ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു, റിയൽ അമേരിക്ക മൂവ്മെന്റ് എന്നൊരു പ്രസ്ഥാനം തന്നെ രഹസ്യമായി ഇവർ നടത്തുന്നുണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ആ ഭാര്യ തോമസിനോട് പറയുന്നു. നിങ്ങളുടെ ഭർത്താവിന്റെ എക്സ് വൈഫിന്റെ വീട് എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല എന്ന് ആ ലേഡി മറുപടി പറയുന്നു. ശരി മാഡം, മാഡം നിങ്ങളുടെ ഭർത്താവ് ആ സമയത്ത് അയച്ച മെയിൽ റിപ്പോർട്ടൊക്കെ എനിക്കൊന്ന് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ആ ലേഡി, അതിന് എനിക്കെന്ത് തരും എന്ന് ചോദിക്കുന്നു. തോമസും അവന്റെ കയ്യിലുള്ള പണമൊക്കെ കൊടുത്തിട്ട് ആ മെയിൽ റിപ്പോർട്ടും വാങ്ങി കാറിൽ വന്ന് പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ആർഷ ഡൗൺസ് എന്ന് പറയുന്ന ഒരു പേര് അവൻ കാണുന്നത്. ഈ പേര് താൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പഴയ കേസ് ഫയൽ എടുത്തു നോക്കുമ്പോൾ അത് സിനിമയുടെ ഫസ്റ്റ് സീനിൽ കണ്ട ആ പിയാനിസ്റ്റിന്റെ പേരാണ്. എന്തോ ഒരു വലിയ കാര്യം കണ്ടുപിടിച്ച സന്തോഷത്തോടെ തോമസ് തന്റെ ഡിറ്റക്റ്റീവ് വളിയന് കോൾ ചെയ്യുന്നു. പുള്ളിക്കാരൻ എടുക്കുന്നില്ല, അതുകൊണ്ട് മീറ്റ് ചെയ്യണമെന്ന് ഒരു വോയിസ് മെയിൽ മാത്രം അയക്കുന്നു. അതിനുശേഷം തോമസ് സ്കൂളിൽ നിന്നും തന്റെ മകളെ വിളിക്കാനായി പോവുകയാണ്. എമി ഇപ്പോൾ വളർന്ന് വലുതായി, അവൾക്കിപ്പോൾ 18 വയസ്സുണ്ട്. എമി അവളുടെ ബോയ് ഫ്രണ്ടായ ജോർജിനെ കുറിച്ചെല്ലാം തോമസിനോട് പറയുന്നു. ഇന്നാണ് എമിയുടെ 18-ാമത്തെ ബർത്ത്ഡേ. തോമസ് അവളോട്, എന്റെ ഈ കേസ് തീരാറായി, ഇത് തീർത്തു കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെ ആയിരിക്കാം, നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞ് എല്ലാ ബർത്ത്ഡേക്കും കൊടുക്കുന്നത് പോലെ ബട്ടർഫ്ലൈയുടെ ഒരു ഡോളർ എടുത്തു കൊടുക്കുകയാണ്. എമി അത് വാങ്ങിയിട്ട്, ഡാഡ് ഞാനിപ്പോൾ ആ ബ്രേസ്ലെറ്റ് ഇടാറേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ തോമസ് ഡിറ്റക്റ്റീവ് വളിയനെ ചെന്ന് മീറ്റ് ചെയ്യുകയാണ്. അവിടെ ചെന്ന് അവന്റെ അളിയനോട്, തോമസ് റീസെന്റ് ആയി ആ അസ്ഥികൂടത്തിന്റെ കഴുത്തിൽ നിന്നും കണ്ടെത്തിയ ആ 3 ഹോൾസിനെ ഡിറ്റക്റ്റീവ് വളിയനെ കാണിച്ചു കൊടുക്കുന്നു. ആ വ്യക്തിയെയും ആ കില്ലർ തന്നെയാണ് കൊന്നത്. പക്ഷേ ഇത് ഇത്രയും നാൾ ഇവർ അറിയാതിരുന്നതിന് കാരണം ആ കൊല നടന്നത് ഇവരുടെ സ്റ്റേഷൻ പരിധിയിലല്ല. ഇപ്പോൾ തോമസ് കണ്ടുപിടിച്ച എല്ലാ ഡീറ്റെയിൽസും ഡിറ്റക്റ്റീവ് വളിവിന്റെ മുൻപിൽ വെച്ചു കൊടുക്കുന്നു. അതായത് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളും ആ സീക്രട്ട് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണെന്ന് തോമസ് വിവരിക്കുന്നു. ഇനിയിപ്പോൾ ആ പ്രസ്ഥാനത്തിൽ ആകെ ജീവനോടെയുള്ളത് തോമസ് റീസെന്റായി കുഴിച്ചെടുത്ത ആ വ്യക്തിയുടെ എക്സ് വൈഫാണ്. അതുകൊണ്ട് ആ എക്സ് വൈഫിന്റെ അഡ്രസ് ഒന്ന് കണ്ടുപിടിച്ച് തരണമെന്ന് തോമസ് ഡിറ്റക്റ്റീവ് വളിയനോട് ചോദിക്കുന്നു. പക്ഷേ ഡിറ്റക്റ്റീവ് വളിന്റെ മനസ്സിലുള്ള സംശയം എന്തെന്ന് വെച്ചാൽ ആ കില്ലർ എങ്ങനെയാണ് 9 വർഷം ഇടവിട്ട് വന്ന് കൊല ചെയ്യുന്നത് എന്നതാണ്. അതിന് തോമസ്, അവൾ ടൈം ട്രാവൽ ചെയ്താണ് വരുന്നത്. ഇതിനെക്കുറിച്ച് അന്ന് ഡോക്ടർ നവീൻ എന്നോട് സംസാരിച്ചിരുന്നു, പക്ഷേ ആ സമയത്ത് ഞാനത് കാര്യമായി എടുത്തില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ നവീനെ അന്വേഷിച്ചു പോയപ്പോൾ അവൻ മിസ്സിംഗ് ആണ് എന്ന കാര്യം ഡിറ്റക്റ്റീവിനോട് പറയുന്നു. ഡിറ്റക്റ്റീവ് ഇതെല്ലാം കേട്ടിട്ട്, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല, നീ ഇപ്പോൾ തന്നെ ടൈം ട്രാവൽ അതാ ഇതാ എന്നൊക്കെ പറഞ്ഞ് മണ്ടത്തരം പറയാൻ തുടങ്ങി. ഇതിങ്ങനെ തന്നെ തുടർന്നാൽ നീ നശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. തോമസും പിന്നാലെ എഴുന്നേറ്റ് ചെന്നിട്ട്, ശരിയാണ്, തെറ്റ് മുഴുവൻ
മുഴുവനും എന്റെ ഭാഗത്താണ്. ഞാൻ ഈ കേസിന് പിന്നാലെ പോയതുകൊണ്ടാണ് എനിക്ക് എന്റെ കുടുംബം നഷ്ടമായത്. എനിക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് കരയുന്നു. ഇത് കേട്ടതും ആ അളിയൻ, നീ ഇപ്പോൾ പറഞ്ഞതാണ് ശരി, ഞങ്ങൾക്കും അത് തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് തോമസിനെ കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം ഡിക്റ്റേറ്റീവ് അവിടെ നിന്ന് പോകുന്നു. ഡിക്റ്റേറ്റീവ് പോയതും തോമസിന്റെ മുഖം മാറുകയാണ്. കാരണം ഡിക്റ്റേറ്റീവിന്റെ കയ്യിലുള്ള പോലീസ് ബാഡ്ജ് അടിച്ചുമാറ്റാനാണ് തോമസ് ഇമാതിരി നാടകം കളിച്ചത്. ആ ബാഡ്ജിൽ കൺട്രോൾ റൂം നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് ഡിക്റ്റേറ്റീവ് അളിയനെ പോലെ കോൾ ചെയ്ത് ആ എക്സ് വൈഫിന്റെ അഡ്രസ് ചോദിച്ചറിയുന്നു. അതിനുശേഷം നേരെ ആ അഡ്രസ്സിലേക്ക് പോവുകയാണ്. അവിടെ എത്തി നോക്കുമ്പോൾ ആ ഡിക്റ്റേറ്റീവ് ലേഡി മരിച്ചു കിടക്കുന്നു. ആ വീടിന്റെ മുകളിൽ നിന്നും എന്തോ ഒരു ശബ്ദം വരുന്നുണ്ട്. തോമസ് ആ ശബ്ദത്തെ പിന്തുടർന്ന് ചെല്ലുമ്പോൾ അത് ആ കില്ലറാണ്. കില്ലർ മുകളിൽ നിന്നും താഴേക്ക് ചാടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. തോമസ് ഇത് കണ്ടതും ആ കില്ലറിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിലൊരു ബുള്ളറ്റ് ആ കില്ലറിന്റെ കയ്യിൽ കൊള്ളുകയാണ്. കില്ലർ അവിടെ നിന്നൊരു ബൈക്കും എടുത്ത് നേരെ എവിടേക്ക് പോവുകയാണ്. തോമസും അതുവഴി വന്നൊരു കാറിനെ ഗൺ കാണിച്ച് നിർത്തി ആ കാറും എടുത്ത് കില്ലറിനെ ഫോളോ ചെയ്യുന്നു. കില്ലർ അവിടെ നിന്ന് ഒരു ടണലിലൂടെ അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നാലെ നമ്മുടെ തോമസും ഉണ്ട്. അകത്ത് കയറി നോക്കുമ്പോൾ അവിടെ ഒരു ടൈം മെഷീൻ ഉണ്ട്. ആ ടൈം മെഷീൻ അകത്ത് ആ കില്ലർ കയറിയിരിക്കുകയാണ്. അതിനുള്ളിലേക്ക് ഏതോ ഒരു ലിക്വിഡ് നിറഞ്ഞ് പെട്ടെന്ന് ആ ടൈം മെഷീൻ ഉൾപ്പെടെ അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു. അവൾ ഇപ്രാവശ്യം രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി ടണലിലൂടെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ പോലീസ് തോമസിനെ പിടിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഡിക്റ്റേറ്റീവ് അളിയന്റെ ബാഡ്ജ് മോഷ്ടിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഞാൻ അവളെ കണ്ടു, ഞാൻ അവളുടെ കയ്യിൽ ഷൂട്ട് ചെയ്തു, ഞാനാണ് അവളുടെ കയ്യിൽ ഷൂട്ട് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടേ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണും, ഇല്ലെങ്കിൽ ക്ലൈമാക്സിൽ ഞാൻ വിവരിക്കാം. ഇപ്പോൾ തോമസിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അവിടെയുള്ള മലയുടെ മുകളിൽ നിന്നും ആരോ നോക്കുന്നത് പോലെ കാണിക്കുന്നു. അത് വേറെ ആരുമല്ല, മിസ്സിംഗ് ആയി എന്ന് പറഞ്ഞ ആ ഇന്ത്യൻ ഡോക്ടർ നവീനാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് വീണ്ടും 9 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2015 വർഷം, ഇപ്പോൾ ആ ഡോക്ടർ നവീനെ കാണിക്കുന്നു. നവീൻ ഒരു പോയിസനെ കണ്ടുപിടിക്കുകയാണ്. ആ പോയിസൻ അവിടെയുള്ള പന്നികളുടെ ദേഹത്ത് കുത്തിവെക്കുന്നു. ഈ പോയിസന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പോയിസൺ കുത്തിയതിനു ശേഷം അവർ എപ്പോൾ മരിക്കണമെന്ന് നമുക്ക് സിസ്റ്റത്തിലിരുന്ന് കൺട്രോൾ ചെയ്യാം. 2015 വർഷമാണ് ഡോക്ടർ കണ്ടുപിടിക്കുന്നത്. ഇതേ പോയിസൺ ഉപയോഗിച്ചാണ് ആ കില്ലർ ഇത്രയും നാളും കൊലപാതകങ്ങൾ നടത്തിയിരുന്നത്. അവിടെ സീൻ കട്ട് ചെയ്ത് തോമസിനെ കാണിക്കുന്നു. ഇപ്പോൾ അവന് ടൈം മെഷീൻ എവിടെയാണ് വരുന്നതെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ കടൽ തീരത്ത് കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. നാളെയാണ് ആ ദിനം. അവന്റെ മകൾ എമി അവനൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ എമിക്ക് 27 വയസ്സ്. അവളുടെ കല്യാണവും കഴിഞ്ഞു. അവൾ ഗർഭിണിയായിരിക്കുകയാണ്. ഡാഡ്, എന്റെ കാര്യത്തിൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കൊരു പേരക്കുട്ടി ജനിക്കാൻ പോകുന്നു, അവളുടെ അടുത്തെങ്കിലും നിങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാണ് വോയിസ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് തോമസിന് സങ്കടം വരുന്നുണ്ടെങ്കിലും ഈ കേസ് എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് ഉറച്ച വിശ്വാസത്തോടെയാണ് തോമസ് ഇരിക്കുന്നത്. ആളെ കാണാൻ ഇപ്പോൾ നല്ല വയസ്സായിട്ടുണ്ട്. ഇതേ സമയം തോമസിനെ പിന്നിൽ നിന്നും ആരോ തലക്കടിച്ച് ബോധം കെടുത്തുന്നു. തോമസ് കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്നെ തലക്കടിച്ച് വാനിലിട്ട് കൊണ്ടുപോകുന്നത് ആ നവീനാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴാണ് നവീൻ ഒരു കാര്യം പറയുന്നത്. ഞാൻ ഇപ്പോഴാണ് ആ പോയിസൺ കണ്ടുപിടിച്ചത്. ഇനിയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാനായിരിക്കും ആ ടൈം മെഷീനും കണ്ടുപിടിച്ചത്. ഫ്യൂച്ചറിൽ ആ കില്ലർ ഞാൻ പറഞ്ഞത് കൊണ്ടാവാം എന്റെ ടൈം മെഷീനും എന്റെ പോയിസനും ഉപയോഗിച്ച് കൊല ചെയ്യുന്നത്. ഇതെല്ലാം നല്ലതിന് തന്നെയായിരിക്കും. അതുകൊണ്ട് നീ അതിന് തടസ്സമായി നിൽക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് നിന്നെ തലക്കടിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് ആ ഡോക്ടർ പറയുന്നു. ഈ കേസിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ചവനാണ് തോമസ്. അങ്ങനെയിരിക്കെ ഇപ്പൊ ഈ ഡോക്ടർ പറഞ്ഞ കേക്കുവോ. തോമസ് ആ വാനിന്റെ സ്റ്റിയറിംഗ് തിരിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും ആ ടണലിന്റെ അടുത്തേക്ക് പോവുകയാണ്. അടുത്ത ദിവസം നേരം പുലരുന്നു. ഇന്നാണ് ആ കില്ലർ ടൈം ട്രാവൽ ചെയ്ത് വരുന്നത്. ആ കില്ലർ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ പുറത്ത് തോമസ് വന്നിരിപ്പുണ്ട്. തോമസ് അവളോട്, ഞാൻ ഇവിടെ വെച്ച് നിന്നെ കൊന്ന നിനക്ക് പിന്നീട് ആരെയും കൊല്ലാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അത് കേട്ടതും ആ കില്ലർ, ഇപ്പോൾ നിങ്ങൾ എന്നെ കൊന്നാൽ വേഗം തന്നെ ഈ ലോകം അവസാനിക്കും, അതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളാണ് എന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചത്. ഞാൻ ജനിച്ച ദിവസം മുതൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ കില്ലർ അവളുടെ കയ്യിലുള്ള ആ ബ്രേസ്ലെറ്റ് എടുത്ത് തോമസിന്റെ കയ്യിൽ കൊടുക്കുന്നു. ഇത് കണ്ടതും തോമസ് ഷോക്ക് ആവുകയാണ്. ഈ കില്ലർ വേറെ ആരുമല്ല, എമി ഗർഭിണിയാണെന്ന് കേട്ടല്ലോ, അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞാണിത്, അതായത് തോമസിന്റെ കൊച്ചുമകൾ. ഇത് കേട്ടതും തോമസ് കൂടുതൽ സങ്കടപ്പെടുന്നു. കാരണം ഇവൾ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തിൽ നിന്നും എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്തു വന്നത്. ഞാനൊന്ന് ക്ലിയർ ആക്കി തരാം. സിനിമയുടെ ഫസ്റ്റ് സീനിൽ 2024 അമേരിക്കയിൽ യുദ്ധം നടന്നതുപോലത്തെ ഒരു അവസ്ഥയെ കാണിച്ചത് ഓർക്കുന്നില്ലേ? ആ കാലഘട്ടത്തിൽ ജീവിച്ചവളാണ് ഈ കില്ലർ, അഥവാ തോമസിന്റെ കൊച്ചുമകൾ. ആ യുദ്ധത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ആ യുദ്ധത്തിന് കാരണമായവരെ ടൈം ട്രാവൽ ചെയ്ത് കൊല്ലുകയാണ് ഇവളുടെ ജോലി. പക്ഷേ ആ ടൈം മെഷീന് തോന്നുന്ന സമയത്തൊന്നും പോകാൻ കഴിയില്ല. 9 വർഷത്തിന്റെ ഇടവേളയിൽ മാത്രമേ ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
അത് കേട്ടതും തോമസ് ഷോക്ക് ആവുന്നു. ഇപ്പോഴാണ് ആ കൊച്ചുമകൾ അടുത്ത ബോംബ് എടുത്തെറിയുന്നത്. അതായത് തന്നെ ഇതുപോലെ കൊല്ലാനായി ഫ്യൂച്ചറിൽ നിന്ന് അയച്ചതും ഇതേ തോമസ് തന്നെയാണ്. ഇതെല്ലാം എന്തിനാണെന്ന് വെച്ചാൽ ആ കൊച്ചുമകൾ കൊന്ന എല്ലാവരും ചേർന്ന് ഒരു രഹസ്യ പ്രസ്ഥാനം ഉണ്ടാക്കുന്നു. ആ പ്രസ്ഥാനം പിന്നീട് പൊട്ടിപ്പുറപ്പെട്ടാണ് 2024 ഇത്ര വലിയൊരു യുദ്ധം ഉണ്ടാകാൻ കാരണമായത്. ഈ യുദ്ധത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് കൊച്ചുമകളെ കൊണ്ട് ടൈം ട്രാവൽ ചെയ്യിപ്പിച്ച് ആ പ്രസ്ഥാനത്തിലെ മെയിൻ ആളുകളെ വേറെ വേറെ കാലഘട്ടങ്ങളിൽ വെച്ച് കൊന്നത്. ഇതൊക്കെ കേട്ടതും തോമസ് പൊട്ടിക്കരയുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്തു വരുന്ന തന്റെ കൊച്ചുമകളെയാണ് 1988 തോമസ് കൊല്ലുന്നത്. അതിനെ ഓർത്ത് ഇപ്പോൾ മനസ്സ് വിട്ട് പൊട്ടിക്കരയുന്നു. കൊച്ചുമകൾ തോമസിനോട്, അപ്പൂപ്പ നിങ്ങൾ കരയണ്ട, നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണം, അവിടെ എന്റെ അമ്മ ഇന്ന് എന്നെ പ്രസവിക്കും, ആ സമയത്ത് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് തോമസിനെ ഹോസ്പിറ്റലിലേക്ക് അയച്ചു വിടുന്നു. തോമസ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിൽ ഡിക്റ്റേറ്റീവ് അളിയനും ഉണ്ട്. അവിടെ തോമസിനെ കണ്ടതും അളിയൻ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. ഇവർ വിചാരിച്ചതുപോലെ യമിക്ക് ഒരു കുഞ്ഞു ജനിക്കുകയാണ്. ഇപ്പോൾ ആ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന എല്ലാവരെയും കൊന്നതുകൊണ്ട് ഫ്യൂച്ചറിൽ യുദ്ധം നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഫസ്റ്റ് സീനിൽ തകർന്നു കിടന്ന ഫിലഡൽഫിയ സിറ്റി ഇപ്പോൾ വീണ്ടും റീക്രിയേറ്റ് ആകുന്നത് പോലെ കാണിച്ച് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. കൺഫ്യൂഷൻ ആയവർക്ക് എൻഡിങ് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇതോടെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. 2024 ഒരു വലിയ യുദ്ധം തന്നെ ഉണ്ടാകുന്നതായി നമ്മൾ കണ്ടു. ആ 2024 വർഷം ജീവിച്ചിരുന്ന ആളാണ് തോമസിന്റെ കൊച്ചുമകൾ. എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ചിന്തിച്ച തോമസ് ഡോക്ടർ നവീന്റെ സഹായത്തോടെ ഒരു ടൈം മെഷീൻ ഉണ്ടാക്കുന്നു. ആ ടൈം മെഷീന് ചില പരിമിതികളുണ്ട്. 9 വർഷം ഇടവേളയിലെ ടൈം ട്രാവൽ ചെയ്യാൻ കഴിയും. അങ്ങനെ തോമസ് കൊച്ചുമകളെ 2024 നിന്നും 9 വർഷങ്ങൾ പാസ്റ്റിലേക്ക്, അതായത് 2015 അയക്കുന്നു. ഇവിടെ വെച്ചാണ് തോമസ് കൊച്ചുമകളെ പിടികൂടുന്നത്. ഞാൻ നിങ്ങളുടെ കൊച്ചുമകളാണെന്നുള്ള കാര്യം അവൾ വെളിപ്പെടുത്തുന്നത്. അതിനുശേഷം 2015 നിന്നും 9 വർഷം ബാക്കിലേക്ക്, അതായത് 2006 കൊച്ചുമകൾ ടൈം ട്രാവൽ ചെയ്യുന്നു. അവിടെ വെച്ച് ആ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ഒരാളുടെ എക്സ് വൈഫിനെ അവൾ കൊല്ലുന്നു. അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുമ്പോഴാണ് തോമസ് അവളുടെ കയ്യിൽ ഷൂട്ട് ചെയ്യുന്നത്. തോമസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും അവൾ ടൈം ട്രാവൽ ചെയ്ത് 1997 വരുന്നു. ഇവിടെ വെച്ച് കയ്യിൽ മുറിവോടെ CCTV ക്യാമറയിൽ അവൾ പെടുന്നു. അവൾ കോപ്പി കാറ്റ് ആണെന്ന് പോലീസ് വിചാരിക്കുകയാണ്. ആ ദിവസം തന്നെ അവൾ 2-3 പേരെ കൊല്ലുന്നു. എയ്റോപ്ലെയിൻ പാർട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിലേക്ക് വന്ന തോമസിനെ പ്ലെയിനിൽ കൊണ്ടുപോയി കടലിൽ തള്ളിയിടുന്നു. അതിനുശേഷം ഇവൾ വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് 1988 വരുന്നു. ഇവിടെ വെച്ചാണ് പിയോണിസ്റ്റ്, ഷെഫ്, ബസ് ഡ്രൈവർ എന്നിവരെ കൊല്ലുന്നത്. ഇതേ ദിവസം തന്നെയാണ് കൊച്ചുമകൾ തോമസിന്റെ കൈ കൊണ്ട് മരിക്കുന്നത്. 1988 പ്രസവ വേദന എടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ തന്റെ ഭാര്യയെ കാണാൻ വരുമ്പോൾ അവിടെയുള്ള പോലീസ് റിവോൾവറിൽ നിന്നുള്ള ഒരു ബുള്ളറ്റ് കില്ലറിന്റെ ഇടത്തെ കയ്യിൽ നിന്നും കണ്ടെത്തിയതായി പറയും. ആ ബുള്ളറ്റ് ഷൂട്ട് ചെയ്തത് തോമസ് ആണ്, പക്ഷേ അത് 2006 വർഷമാണെന്ന് മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയി കാണും. അപ്പോൾ ബൈ.